ഇപ്പോ പുതിയ സിനിമ എന്ന് പറയുന്നത് സുധി എന്ന സംവിധാനം ചെയ്യുന്ന ഹല്ലേലൂയ. ഓക്കെ, ഇപ്പോ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് താരതമ്യേന ഒരു ന്യൂ കമർ, ഒരു സുധി അന്ന എന്ന് പറയുന്ന ഡയറക്ടർ. അപ്പോ എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ ഒരു സംവിധായകനിൽ കണ്ടിട്ടാണോ ഈ ഒരു സിനിമ സെലക്ട് ചെയ്യാൻ? എന്തായിരുന്നു ആ ഒരു റീസൺ? ശരിക്കും ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് തമിഴിലെ കത്തുകുട്ടി എന്ന് പറഞ്ഞൊരു സിനിമയുടെ പിന്നിലെ, അപ്പൊ അതിന് ശരിക്കും ഒത്തിരി നല്ലോണം താടിയൊക്കെ വളർത്തി ഒരു 7-8 months അതിന്റെ പിന്നിൽ നടന്നു. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ അത് കുറച്ച് അത് വെച്ച് ഷൂട്ട് ചെയ്ത് പിന്നെ ഒന്നൊന്നൊരു മാസത്തെ താടി വെച്ചിട്ടാണ് പടം ഫുൾ ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് കുറെ പ്രൊഡക്ഷൻ ഡിലേ വന്നു. അപ്പൊ ആ സമയത്ത് ആകെ സിബി സാറിന്റെ ഒരു ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഇങ്ങനെ ഒരു പടത്തില് കുറച്ചൊന്ന് ലോക്ക് ആയതുകൊണ്ട് പല മലയാളം പ്രൊജക്ട്സും ചെയ്യാൻ പറ്റാതെ വന്നു. എനിക്ക് തന്നെ ഈ സിബി സാറിന്റെ വർക്കില് ഏകദേശം ആ ഒരു ഗെറ്റപ്പിലാണ് അല്ലേ? മാസത്തെ താടി വെച്ചിട്ടുള്ളതാണ്. അതൊന്നുമല്ല, ഞാൻ അത് വന്നപ്പോ തന്നെ സിബി സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പടത്തിന്റെ ഇടയിലാണ്, ആ ഒരു ഗെറ്റപ്പിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോ അങ്ങനെയാണ് ആ പടം ചെയ്യാൻ പറ്റുക. അതിനുശേഷം പിന്നെ കത്തുകുട്ടി കഴിഞ്ഞ് അപ്പോൾ വീണ്ടും മലയാളത്തിലും ഈ പറഞ്ഞ പോലെ മെയിൻ ലീഡായിട്ട് ചെയ്യുന്നതിൽ കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ സബ്ജക്ട്സ് കേൾക്കാൻ തുടങ്ങി. ഇപ്പോൾ ഫ്രീ ആയിട്ട് കേൾക്കാം, കാരണം തമിഴ് കമ്മിറ്റ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിയുക, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്തപ്പോൾ തന്നെ കഥകൾ കേൾക്കുകയായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ റൈറ്റർ, രണ്ട് റൈറ്റേഴ്സാണ് അന്ന്, അഭിമാൻ പിന്നെ സുനിരാജ്. അഭിമാൻ ഇതുപോലെ വന്ന് ചെന്നൈയിൽ വന്ന് കഥ പറഞ്ഞു, കൂടെ സുധി ഉണ്ടായിരുന്നു. കഥ കേട്ടപ്പോൾ ആദ്യത്തെ ഒറ്റ വാക്കിൽ ആ കഥ കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. ഇത് ചെയ്യാം. ഒന്ന് എന്റെയും ഇപ്പൊ നായകനും നായികയും ഞങ്ങളുടെ സ്ക്രീൻ ടൈം ഞങ്ങളുടെയും അതുപോലെ ഞങ്ങളുടെ ഞങ്ങൾ ചെറുപ്പത്തിലുള്ള ഞങ്ങളുടെ കുട്ടിക്കാലം, അതാണ് പകുതി സിനിമ. അപ്പോ കുറെയൊക്കെ നൊസ്റ്റാൾജിയും മെമ്മറീസും മനസ്സിൽ തൊട്ട പല ഡയലോഗ്സും അതുപോലെ. അപ്പോ എന്തുകൊണ്ടും ഒരു ചെറിയ ഗ്യാപ്പാണെങ്കിൽ പോലും അതിനുശേഷം മലയാളത്തിൽ ചെയ്യുമ്പോൾ ഇത് തന്നെയായിരിക്കും നെക്സ്റ്റ് ഫിലിം എന്നുള്ളൊരു നല്ലൊരു സിനിമ തന്നെ ചെയ്യണം, നന്മ നിറഞ്ഞൊരു സിനിമ ചെയ്യണം. അതിന്റെ ഹ്യൂമർ ഉണ്ട് നല്ലോണം, മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ സുധിയായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തോന്നുന്നു ഡയറക്ടറായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സുധി ആദ്യം തന്നെ സംസാരിക്കുമ്പോൾ സുധി അതിന്റെ ലൈറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാ സംസാരിക്കും. അപ്പോൾ അത് എനിക്ക് വളരെ കോൺഫിഡൻസ് തോന്നി. പിന്നെ സ്ക്രിപ്റ്റും ഇഷ്ടപ്പെട്ടു. പിന്നെ അതിലൊരു രസം എന്ന് വെച്ചാൽ നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ ഒരുവിധം എല്ലാം ന്യൂ കമേഴ്സ് ആയിരുന്നു. സുധി ആണെങ്കിലും അതിൻ്റെ ക്യാമറമാൻ രാജേഷ് അവർ പുള്ളിനെയാണ് എഡിറ്ററും. ഇപ്പം യൂണിറ്റ് സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരു ന്യൂ കമേഴ്സ്. സിനിമയെ സ്നേഹിക്കുന്ന ഒരു പറ്റം യുവാക്കൾ അല്ലേ, അവരുടെ ഒരു കൂട്ടം, അവരുടെ ഒരു കൊച്ചു സിനിമ, വളരെ ക്യൂട്ടായിട്ട് തോന്നാവുന്ന ഒരു സിനിമ. അതായിരുന്നു അതിന്റെ, അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. എനിക്ക് തന്നെ ഈ ഒരു സിനിമയുടെ തീം കേട്ടപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇത് ശരിക്കും ഒരു അറിവായിരിക്കും. പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുഗന്ധമുള്ളൊരു ഓർമ്മ എന്ന് നമുക്ക് പറയാം അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശരിക്കും എന്താ പറയുക, ലാപ്പും അതുപോലെ ടാബും ഒക്കെ വെച്ചിട്ടാണ് അവരുടെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകൾ അവർക്ക് അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്താ പറയുക, മുൻ തലമുറക്കാർ അനുഭവിച്ചിരുന്ന ആ ഒരു ഒരിക്കലും അത് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ കാലഘട്ടം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഈ ഒരു ഇതിൽ എങ്ങനെയാണ്? അതാണ് നമ്മുടെ ഏറ്റവും ഒരു സ്ക്രിപ്റ്റിനെ നമ്മളെപ്പോഴും നമ്മൾ നമ്മുടെ പാസ്റ്റുമായി റീകണക്ട് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ, അത് സബ്ജക്റ്റിൽ വന്നാലും ശരി, ഫോട്ടോസിലായാലും ശരി, വിഷ്വൽസിലായാലും ശരി, അത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യും. നമുക്ക് എപ്പോഴും നൊസ്റ്റാൾജിയ എല്ലാവർക്കും എല്ലാവരും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. അപ്പൊ അത് ന്യൂ ജനറേഷൻ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഇപ്പൊ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ചിലപ്പോ ആ പാസ്റ്റ് കാണിക്കുമ്പോൾ ക്വൈറ്റ് സർപ്രൈസിങ് ആയിരിക്കാം. പക്ഷെ പിന്നെ എത്രയോ ഇപ്പൊ മലയാളത്തിൽ ഏറ്റവും നല്ല കാര്യം തോന്നിയിട്ടുള്ളത് മലയാളത്തിൽ എത്രയോ നല്ല സിനിമകൾ വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു പോയ കാലം ചെറുപ്പകാലത്തെ കുറിച്ചിട്ടുള്ള പടങ്ങളൊക്കെ പലപ്പോഴും അത് കണ്ടിട്ടാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അറിയുന്നത് പലതും ആയിരുന്നു എന്നുള്ളത്. സോ അവരത് കാണുമ്പോൾ തീർച്ചയായിട്ടും ദേ വിൽ ബി ഏബിൾ ടു റിലേറ്റ്. ഇമോഷൻസ് എല്ലാം ഇമോഷൻസ് ഒക്കെ സെയിം തന്നെയാണ്, ബാക്ക്ഗ്രൗണ്ട് മാറുന്നു മാറുന്നു അല്ല. ഇങ്ങനൊരു കാലം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവര് എന്താ പറയാ ഇഷ്ടപ്പെട്ട് അല്ലെ, അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്ന ഒരു സിനിമയാണ് തോന്നുന്നത് അല്ലെ. ഓക്കെ, തീർച്ചയായും. ഇതില് ഡോക്ടർ റോയി സൈക്കാട്ടിസ്റ്റ് ആണ് അല്ലെ. ഓക്കെ, ഒപ്പം വർക്ക് ചെയ്യുന്ന മേഘന. ഓക്കെ, മേഘനയും എനിക്ക് തോന്നുന്നു ഡോക്ടർ തന്നെയാണ് അല്ലെ. മേഘനയും ഡോക്ടറാണ്. ഞങ്ങൾ ശരിക്കും ചെറുപ്പകാലത്ത് ഒരുമിച്ച് ഒരു സ്കൂളിൽ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. പിന്നീട് ഞാൻ
ഗ്രാമം വിട്ടു പോവുകയും പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം തിരിച്ച ഗ്രാമത്തിലേക്ക് വരികയും വന്നതിന് ശേഷം റോയ് എത്രയോ വർഷത്തിന് ശേഷം വന്നതിന് ശേഷം കാണുന്ന ഗ്രാമം പിന്നെ അതിന്റെ പാസ്റ്റിലേക്ക് പോകുന്നതാണ് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട്. സോ അതൊരു ആ നൊസ്റ്റാൾജിക് ട്രിപ്പാണ് സിനിമയുടെ ബേസിക് പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇപ്പോൾ റോയ് മീരി ആയിട്ടുള്ള റിലേഷൻഷിപ്പും റോയും ആ നാട്ടിലെ നാട്ടുകാരെയും അതുപോലെ അവിടുത്തെ പള്ളിയിലെ അച്ഛനായാലും ശരി അവിടുത്തെ മാഷന്മാരായാലും ശരി, സോ അതൊരു ആക്ടർ അല്ലെങ്കിൽ ഏതൊരു ഓഡിയൻസിനും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനത് ചോദിച്ചിട്ട് ഈ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നരേന്റെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ട് ചിന്തിച്ചു. അത് ഏകദേശം ഇതുപോലെ തന്നെയൊക്കെ ആയിരുന്നു. എങ്ങനെയായിരുന്നു അവർ? അല്ല, കുട്ടിക്കാലം ഞാൻ പഠിച്ചതൊക്കെ ദുബായിലായിരുന്നു, പക്ഷേ എപ്പോഴും വെക്കേഷന് വരുമായിരുന്നു. ഓക്കെ, പിന്നെ അന്നത്തെ കാലത്ത് സിനിമയിൽ തീർച്ചയായിട്ടും അന്ന് വളരെ എന്താ പറയുക നമ്മുടെ ഗ്രാമത്തിലെ കഥകളും വളരെ റിയലിസ്റ്റിക് ആയിട്ട് എത്രയോ സിനിമകൾ വന്നിരുന്ന സമയം. അപ്പൊ അത് പെട്ടെന്ന് ഇപ്പൊ ഞാൻ എന്റെ ശരിക്കും ഗ്രാമം തറവാട് പൊന്നാനിയാണ്. പൊന്നാനിയില് വീട് തൃശ്ശൂർ ആണെങ്കിലും പൊന്നാനിയിൽ അന്ന് തറവാട്ടിൽ എപ്പോഴും പോകുമ്പോഴും ആ ഒരു ടൈം അവിടെ തറവാട്ടിൽ പോവുക, അവിടെ സമയം ചെലവഴിക്കുക, എല്ലാ വർഷവും രണ്ടു മാസം ചെലവഴിക്കുക, അതൊരു എപ്പോഴും ഓർമ്മിക്കാവുന്ന കാലങ്ങളായിരുന്നു. അപ്പൊ അവര് പക്ഷെ അത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ മിസ്സായേനെ, ആ ഒരു സൈഡ് തന്നെ മിസ്സായേനെ. അത് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു സമയം തന്നെ ആ തറവാട്ടിലേക്ക് പോകുമ്പോഴാണ്. അല്ല, പ്രത്യേകിച്ച് ആ സ്ഥലത്ത് പോകുമ്പോൾ ആ ഗ്രാമം അവിടുത്തെ ഒരു എന്തോന്നും അറിയില്ല ഭയങ്കര സെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. ആണ് അത്, ഇപ്പോഴും ഞാൻ പോവാറുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, എനിക്കതിന് അഭിനയിക്കാനായിട്ട് കുറച്ചും കൂടി ആ ഒരു കഥാപാത്രമാവാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു തോന്നുന്നു അല്ലേ? അങ്ങനെ ഒരു അല്ല, അത് നമ്മളെപ്പോഴും ഈ ഓർമ്മകൾ മെമ്മറീസിലേക്ക് പോവുക, നമ്മുടെ ഇമോഷൻസ് പോവുക, അത് എല്ലാവർക്കും ഐ തിങ്ക് ഇഷ്ടമുള്ള കാര്യം, ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. എനിക്കതിന് ഡോക്ടർ റോയിയുടെ ചെറുപ്പകാലം ചെയ്ത എറിക്ക് ശരിക്കും ഭയങ്കര ഒരു സിമിലിയാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നുണക്കുഴിയൊക്കെ എനിക്കതിന് എറിക്കിനും ഒരു സെയിം ഒരു ഇത് തന്നെയാണ് അല്ലേ? എനിക്ക് ശരിക്കും ഭയങ്കര മനോഹരമായി പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഷൂട്ടിംഗ് സ്പോട്ടിൽ വന്നപ്പോ എന്റെ അടുത്ത് ഷൂട്ടിങ്ങിലുള്ള അസിസ്റ്റൻസ് ആയാലും അസോസിയേറ്റ്സ് ആയാലും പറഞ്ഞിരുന്ന കാര്യം, നിങ്ങളുടെ ചെറുപ്പകാലം കലക്കിയിട്ടുണ്ട്. ഞാൻ അവരെ കണ്ടപ്പോ ശരി, നമുക്ക് പണി തന്നല്ലോ. അപ്പൊ അത്രയും മനോഹരമായിട്ടാണ് പുള്ളി ചെയ്തത്. അപ്പൊ അതൊരു ആ ചെറുപ്പകാലം, അതുപോലെ മേഘനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച പെൺകുട്ടിയും, അവർ രണ്ടുപേരും ശരിക്കും പടം ഫുൾ എന്താ പറയാ ഉറപ്പായിട്ടും സിനിമ വിട്ട് പുറത്തു വരുമ്പോ, ഇപ്പൊ റോയിൻ മീര എന്നാണ് ക്യാരക്ടർ, മീരയുടെയും ക്യാരക്ടർ മനസ്സിൽ നിൽക്കുന്നത് പോലെ, ഞങ്ങളുടെ ഒരുപക്ഷെ ഞങ്ങളുടെ ഇമോഷൻസ് നിൽക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിലേറെ ആ ചൈൽഡ്ഹുഡ് എപ്പോഴും അത്രയും സ്ട്രോങ് ആയിട്ടാണ് അത് പിക്ചറൈസ് ചെയ്യുന്നത്. ഇതിലെ ഈ ഒരു സിനിമയിലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രണയം എന്ന വാക്കിലും ഒരു ചെറിയൊരു കളങ്കുണ്ട് അല്ലെ? ഇന്നത്തെ ഒരു പ്രണയം എന്താ പറയാ, രണ്ട് ദിവസം നിൽക്കുന്ന പ്രണയങ്ങൾ, ഒരു മാസം നിൽക്കുന്ന പ്രണയങ്ങൾ, ഒരു കൊല്ലം നിൽക്കുന്ന, പക്ഷേ ഈ ഈ ഒരു സിനിമയിൽ ശരിക്കും ഒരു ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയുള്ള നൈർമല്യമുള്ള ഒരു പ്രണയമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ആ ഒരു ട്രെയിലറിൽ കണ്ട കുറച്ച് ആ പാട്ട് സീനുകളും ഒക്കെ കൂടി, അതിപ്പോ എനിക്ക് സ്റ്റോറി ആയിട്ട് റിവീൽ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ആ ഒരു സസ്പെൻസ് നിർത്തിക്കൊണ്ട് തന്നെ മീരയുടെ മനസ്സിലും നടക്കുന്ന ചില വിഷയങ്ങളുണ്ട്, അത് ഭയങ്കര പ്യുവർ ആണ്. അപ്പൊ അത് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഗ്രാമത്തിൽ നിന്നും വരുന്നവരുടെ പലപ്പോഴും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടാവാം. ഒരിക്കലും സിറ്റിയുടെ ലൈഫ് ഒരിക്കലും അവരെ കറപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം. റോയിന്റെ കാര്യം എന്ന് വെച്ചാൽ, റോയ് ചെറുപ്പത്തിലെ നാട് വിട്ട്, ഐ മീൻ ഗ്രാമം വിട്ട് ഫോറിനിൽ പോകുന്ന ഒരാളാണ്. അപ്പൊ റോയിന് എങ്ങനെയാന്ന് വെച്ചാൽ, റോയിന്റെ ലൈഫ് ഫുൾ, അല്ലെങ്കിൽ റോയ് ഇത്രയും കാലം ജീവിച്ചിരുന്ന പല കാര്യങ്ങൾ ജീവിക്കുമ്പോഴെല്ലാം തന്നെ റോയ് ഈ മെമ്മറീസ് വെച്ചിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അന്നത്തെ റോയിന്റെ ഇഷ്ടം തന്നെയാണ് ഇന്നത്തെ റോയിന്റെ ഇഷ്ടം. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയാ, നമുക്ക് റിയാക്ട് ചെയ്ത് പറ്റും. അപ്പോ അത് ആ ഒരു ട്രാവൽ, റോയ് മനസ്സിലാക്കിയ ചില കാര്യങ്ങളും, അത് ശരിക്കൊരു നല്ലൊരു ഇമോഷണൽ ട്രാവൽ ആയിരുന്നു. അത് വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയ, എൻജോയിനെക്കാട്ടിലും സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റി എന്ന് പറയാം. സിനിമയിലെ പാട്ടുകൾ ഇപ്പൊ എനിക്ക് അതിന് പാടാരംഭത്തക്കോടെയും ഒക്കെ ഉള്ള നല്ല നല്ല പാട്ടുകളാണുള്ളത്. അതിലൊരു വിഷ്വലൈസേഷനും എന്താ പറയാ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോകും. എനിക്കതിന് മലയാളികൾക്ക് എല്ലാവർക്കും അത്തരം കാഴ്ചകളോട് അല്ലെങ്കിൽ അത്തരം ഒരു വിഷ്വൽസിനോട് ഒരുപാട് ഇഷ്ടം തോന്നരുത്. ആ ഒരു സീനിൽ ചെയ്തിട്ടുണ്ട്, എങ്ങനെയായിരുന്നു ആ ഒരു മലയാളത്തിൽ പിന്നെ പറഞ്ഞ പോലെ ഒരു ക്യാപ്റ്റനേഷൻ പടം ചെയ്യുമ്പോൾ നമ്മൾ തനി
നാടൻ പടം എന്ന് പറയില്ലേ, അപ്പൊ അങ്ങനത്തെ ഒരു വിഷ്വൽസിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. അപ്പൊ ഞാനത് ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, അത് ആക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, പക്ഷേ ഇവിടെ നിന്ന് വിട്ടതിൽ ഇത് മിസ്സാവും. ഞാൻ താമസിക്കുന്നത് ചെന്നൈയിലാണ്, അവിടുത്തെ പടങ്ങൾ വേറെ വേറെ ഒരു പാറ്റേൺ ആണ്. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ, അപ്പൊ ഇവിടെ ഉള്ളവർക്ക് അതിൽ പറഞ്ഞൊന്നും വരില്ല, ഇവിടെ നാട്ടിൽ താമസിക്കുന്നവർക്ക് അത് എന്നും കാണുന്നത്. അപ്പോ അത് ശരിക്കും എപ്പോഴും ഞാൻ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ സീൻസ് എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് പെർഫോം ചെയ്യാൻ. അപ്പൊ അങ്ങനത്തെ ഈ പടത്തിൽ ഇതുപോലെ ഞാനും മേഘനയും കൂടിയിട്ട് ട്രാവൽ ചെയ്യുന്ന കുറെ ഷോർട്സ് ഉണ്ട്. നമ്മുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും ചെയ്യുന്ന, അപ്പൊ അതൊക്കെ വളരെ ക്യൂട്ടാണ്. എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുക. കുട്ടികൾക്കും എന്താ പറയാ, അച്ഛനമ്മമാർക്കും ഒക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഹല്ലേലൂയ. ഓക്കെ, സോ എന്തായാലും ഹല്ലേലൂയയുടെ വിശേഷങ്ങളും നരന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി. ഇനിയും മലയാളത്തിൽ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ, ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ നിന്ന് മലയാളത്തിലും ഒപ്പം തമിഴിലും ചെയ്തോ, പക്ഷെ മലയാളത്തിന് ഞങ്ങൾക്ക് നഷ്ടപ്പെടരുത്. സോ താങ്ക് യു സോ മച്ച്.